Welcome back, my dear students, on a new lecture on calculus. So in the previous lectures, we have discussed about partial derivatives of functions with two variables. So there are functions with more than two variables in which we can still define partial derivatives. So partial derivatives of functions with more than two variables. So there are functions which depends upon more than two variables. Like w is equal to f of x, y, z. So x ഉം y ഉം z എന്ന് പറയുന്ന മൂന്ന് ഇൻഡിപെൻഡൻറ് വേരിയബിൾ ഉണ്ട്. അതിൻ്റെ ടേംസിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സോ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ മൂന്ന് ഇൻഡിപെൻഡൻറ് വേരിയബിളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഓക്കെ, നൗ ദിസ് ക്യാൻ ബി ഹാവ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഓൾസോ. സോ ഇവിടെ നമുക്ക് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എടുക്കാം. അങ്ങനെ എടുക്കുമ്പോൾ വൈയും ഇസഡും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, സിമിലർലി നമുക്ക് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ എടുക്കാം. അങ്ങനത്തെ കേസിൽ എക്സും ഇസഡും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആൻഡ് ഡോ ഡബ്ല്യു ബൈ ഡോ ഇസ് എടുക്കാം. അങ്ങനത്തെ കേസിൽ എക്സും വൈയും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഡോ സ്ക്വയർ ഡബ്ല്യു ബൈ ഡോ എക്സ്, ഡോ സ്ക്വയർ ഡബ്ല്യു ബൈ ഡോ എക്സ് ഡോ വൈ, ഡോ സ്ക്വയർ ഡബ്ല്യു ബൈ ഡോ എക്സ് ഡോ വൈ ഡോ ഇസഡ്, അതെല്ലാം പ്രീവിയസ്ലി ഡിഫൈൻ ചെയ്ത അതേ ടെർമിനോളജീസ് വെച്ച് തന്നെ നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്നതാണ്. ഡോ ക്യൂബ് ഡബ്ല്യു ഡിവൈഡ് ബൈ ഡോ എക്സ് ഡോ വൈ ഡോ ഇസഡ് എന്ന് വെച്ചാൽ ആദ്യം വിത്ത് ഡബ്ല്യുവിനെ വിത്ത് റെസ്പെക്ട് ടു ഇസഡിൽ ചെയ്യുക, ആ ആൻസറിനെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ചെയ്യുക, ആ ആൻസറിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. സോ സിമിലർ ടെർമിനോളജീസ് വിച്ച് വി ഹാവ് ഡിഫൈൻഡ് ഇൻ ദ കേസ് ഓഫ് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ്, സെക്കൻഡ് ഓർഡർ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദ ഹയർ ഓർഡർ ആസ് വെൽ. സോ ലെറ്റ് അസ് ഡിസ്കസ് എ പ്രോബ്ലം. Question: if u is equal to log of tan x plus tan y plus tan z, prove that summation sine 2x ഡോ യു ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ടു ഓവർ എക്സ്. ഓക്കെ, സോ ദിസ് മീൻസ് ദാറ്റ് ദിസ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മീൻസ് ദാറ്റ് സൈൻ ടു എക്സ് ടൈംസ് ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് സൈൻ ടു വൈ ടൈംസ് ഡോ യു ബൈ ഡോ വൈ പ്ലസ് സൈൻ ടു ഇസഡ് ബൈ ഡോ യു ബൈ ഡോ ഇസഡ് should be equal to 2. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഹിയർ ദ എക്സ് ഇസ് ദ വേരിയബിൾ. ഓക്കെ, സോ നമുക്ക് തന്നിട്ടുണ്ട്, ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, നമുക്ക് വളരെ ഈസിലി സോൾവ് ചെയ്യാം. സോ ആൻസർ യു ഇസ് ഈക്വൽ ടു ലോഗ് ഓഫ് ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ ഇസെറ്റ് ഡോ യു ബൈ ഡോ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യുമ്പോൾ വൈയും ഇസഡും കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ ലോഗ് ഓഫ് സംതിങ് ഓഫ് എക്സ് എന്ന് വന്നിട്ടുണ്ട്. ലോഗിൻ്റെ ഡെറിവേറ്റീവ് ഈസ് വൺ ബൈ. സോ വൺ ബൈ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ ഇസഡ്. നൗ വി ഹാവ് ടു ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ ഇസഡ്. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ സിക്സ് സ്ക്വയർ എക്സ്.
tan y യുടെ ഡെറിവേറ്റീവ് y ഈസ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ടാൻ വൈയും കോൺസ്റ്റൻ്റ് ആണ്. സോ ഇസ് ഡെറിവേറ്റീവ് ഷുഡ് ബി ഈക്വൽ ടു സീറോ. ടാൻ ഇസഡിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് എക്സ് എടുക്കുമ്പോൾ ഇസഡ് ഈസ് കോൺസ്റ്റൻറ്റ്, സോ ടാൻ ഇസഡ് ഈസ് ഓൾസോ കോൺസ്റ്റൻറ്റ്, ഇസ് ഡെറിവേറ്റീവ് ഈസ് സീറോ. സോ ദ ആൻസർ ബിക്കംസ് സീക് സ്ക്വയർ എക്സ് ബൈ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ ഇസഡ്. നൗ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സൈൻ ടു എക്സ് ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് ആണ്. സോ സൈൻ ടു എക്സ് ടൈംസ് ഡോ യു ബൈ ഡോ എക്സ് ഷുഡ് ബി ഈക്വൽ ടു സൈൻ ടു എക്സ് ടൈംസ് സീക് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ ഇസെറ്റ്. സൈൻ ടു എക്സിനെ നമുക്ക് 2 സൈൻ എക്സ് കോസ് എക്സ് എന്നെഴുതാം. സീക് സ്ക്വയർ എക്സിനെ 1 ബൈ കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ ഇസെറ്റ്. ഓക്കെ, നൗ 1 ബൈ കോസ് സ്ക്വയർ എക്സിൻ്റെ അകത്ത് ഒരു കോസ് എക്സും 2 സൈൻ എക്സ് കോസ് എക്സിൻ്റെ അകത്ത് ഒരു കോസ് എക്സും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. So if we cancel these two, so the answer becomes 2 times sin x by cos x and kittum sin x by cos x is tan x, so 2 tan x divided by tan x plus tan y plus tan z. Okay, now dou u by dou x കണ്ടുപിടിച്ചു. സൈൻ ടു എക്സ് ഇൻറ്റു ഡോ യു ബൈ ഡോ എക്സ് കണ്ടുപിടിച്ചു. സിമിലർലി ഡോ യു ബൈ ഡോ വൈ കണ്ടെത്താം. സോ ഡോ യു ബൈ ഡോ വൈ ഈസ് ആക്ച്വലി സിമിലർലി തന്നെ 1 ബൈ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ ഇസെറ്റ് ടൈംസ് ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ സീറോ. ടാൻ വൈയുടെ ഡെറിവേറ്റീവ് ഈ സീക് സ്ക്വയർ വൈ പ്ലസ് ടാൻ സൈഡിൻ്റെ ഡെറിവേറ്റീവ് ഈ സീറോ. ഓക്കെ, നൗ സൈൻ ടു വൈ ടൈംസ് ഡോ യു ബൈ ഡോ വൈ ഈസ് ആക്ച്വലി സൈൻ ടു വൈ ടൈംസ് സീക് സ്ക്വയർ എക്സ് ബൈ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ സെഡ്. ഇവിടെയും സീക് സ്ക്വയർ എക്സിന് 1 ബൈ കോസ് സ്ക്വയർ കോസ് സ്ക്വയർ എക്സ് എന്നും സൈൻ ടു വൈക്ക് 2 സൈൻ ബൈ കോസ് വൈ എന്നും ചെയ്തിട്ട് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ വി ഗെറ്റ് സൈൻ ബൈ ഡിവൈഡഡ് ബൈ കോസ് വൈ 2 ടൈംസ് ഡിവൈഡഡ് ബൈ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ ഇസെഡ്. വി ഷുഡ് ബി ഈക്വൽ ടു 2 ടാൻ വൈ ഡിവൈഡഡ് ബൈ tan x plus tan y plus tan z. സിമിലർലി അടുത്ത വേരിയബിൾ നമുക്ക് ഇതുപോലെ തന്നെ കണ്ടെത്താവുന്നതേ ഉള്ളൂ. കാരണം ഇതൊരു സിമെട്രിക് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഡോ യു ബൈ ഡോ ഇസെഡ് ഷുഡ് ബി ഈക്വൽ ടു ഇതുപോലെ തന്നെ 1 ബൈ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് ടാൻ ഇസെഡ് ടൈംസ് ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ഇസ് സീറോ വിത്ത് റെസ്പെക്ട് ടു ഇസെഡിൽ ടാൻ വൈയുടെ ഡെറിവേറ്റീവ് ഇസ് സീറോ വിത്ത് റെസ്പെക്ട് ടു ഇസെഡിൽ ടാൻ ഇസെഡിൻ്റെ ഡെറിവേറ്റീവ് ഇസ് സീക് സ്ക്വയർ ഇസെഡ്. നൗ സൈൻ ടു ഇസെഡ് ഇൻറ്റു ഡോ യു ബൈ ഡോ ഇസെഡ് ഈസ് ആക്ച്വലി സൈൻ ടു ഇസെഡ് സീക് സ്ക്വയർ ഇസെഡ് ഡിവൈഡഡ് ബൈ ടാൻ എക്സ് പ്ലസ് ടാൻ വൈ പ്ലസ് tan z. Sin 2z is 2 sin z cos z by 1 by cos square z divided by tan x plus tan y plus tan z, which is equal to chamber 2 tan z divided by tan x plus tan y plus tan z. സോ നമുക്ക് 3 വാല്യൂസും കിട്ടി. അതിൻ്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ സമേഷൻ ഓവർ എക്സ് സൈൻ ടു എക്സ്
dou u by dou x should be equal to, first value is 2 tan x divided by tan x plus tan y plus tan z. Next is 2 tan y plus divided by tan x plus tan y plus tan z. Next is 2 tan z divided by tan x plus tan y plus tan z. So if you sum denominator same and numerator add m, so 2 times tan x plus tan y plus tan z whole divided by tan x plus tan y plus tan z. Cancel the element, the answer is equal to 2. Okay. So we can actually conclude that the answer is 2. It is similar to the first derivative contributed, since u is a symmetric function. Okay. We can immediately say that since u is a symmetric function with respect to function with respect to x comma y comma z. Okay, we can immediately write the sine 2y divided by dou u by dou x dou y by only replacing x by y, and similarly sine 2z by dou u by dou z by immediately replacing x by z. That's it. നമുക്ക് ക്ലിയർലി അങ്ങനെ എഴുതാൻ സാധിക്കും. സോ ഇറ്റ് ഈസ് യുവർ ജോബ് ടു ഫൈൻഡ് വാട്ട് ഈസ് എ സിമെട്രിക് ഫംഗ്ഷൻ ആക്ച്വലി മീൻസ്. ഓക്കെ, സോ സിമെട്രിക് ഫംഗ്ഷൻ എന്ന ഒരു ടെർമിനോളജി വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. ദാറ്റ്സ് യുവർ അസൈൻമെൻറ്റ്. വാട്ട് ഈസ് ഡു യു മീൻ ബൈ സിമെട്രിക് ഫംഗ്ഷൻ? സോ വി ക്യാൻ ഇമ്മീഡിയറ്റ്ലി സേ ദാറ്റ് ദ സം ടുഗദർ ബിക്കംസ് 2. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു അനദർ ക്വസ്റ്റ്യൻ. Next question, show that the following function functions satisfies Laplace equation, which is dou square f by dou x square plus dou square f by dou y square plus dou square f by dou z square is equal to 0. Where f is, first choose f is f of x y z is x square plus y square minus 2z square. Okay. സോ ഇത് ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുവെന്ന് കണ്ടുപിടിക്കണം. സോ അനദർ അസൈൻമെൻറ്റ് ഫോർ യു, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ലാപ്ലാസ് ഇക്വേഷൻ. ആ നോട്ടിൻ്റെ അകത്ത് പ്രധാനമായിട്ടും വരേണ്ടത്, ഒന്ന്, ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എല്ലാ ഫംഗ്ഷൻസും ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമോ. രണ്ടാമത്തേത്, ലാപ്ലാസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താണ്. ഓക്കെ, ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് അത് നോക്കേണ്ടത്. നിങ്ങൾക്ക് ഇത് നമ്മുടെ സിലബസിൻ്റെ ഔട്ട്സൈഡ് ഉള്ളൊരു പോർഷനാണ്. സോ ഇറ്റ്സ് യുവർ അസൈൻമെൻറ്റ് ടു ഡു. ഓക്കെ, സോ നമുക്ക് ഈ പ്രോബ്ലം ചെയ്ത് നോക്കാം. സോ ഈ മൂന്ന് പാർഷ്യൽ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ അതിൻ്റെ സമസ്യകളും ആണെന്ന് പ്രൂവ് ചെയ്യാം. സോ ആക്ച്വലി ഡോ എഫ് ബൈ ഡോ എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സിൽ എടുക്കുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഇസ് 2x, ഓൾ അതർ തിങ്സ് ആർ കോൺസ്റ്റൻറ്റ്, സോ ഇറ്റ്സ് ഡെറിവേറ്റീവ് ഇസ് 0. ഇംപ്ലൈസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ എക്സ് സ്ക്വയർ, 2x ഡെറിവേറ്റീവ് ഇസ് ആക്ച്വലി 2. ഡോ എഫ് ബൈ ഡോ വൈ ഈസ് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ എടുക്കുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവും 2z സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവും 0 ആണ്. വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് ഇസ് 2y. ആൻഡ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ വൈ സ്ക്വയർ ഈസ് ആക്ച്വലി 2y ഡെറിവേറ്റീവ് ഇസ് 2. സിമിലർലി ഡോ എഫ് ബൈ ഡോ ഇസ്
with respect to z edukumbol x square and y square and derivative 0. Next is minus 2z square and derivative, which is minus 4z. And dou square f by dou z square is minus 4z and derivative is actually minus 4. Okay. Now summing all this together, we get the answer as dou square f by dou x square plus dou square f by dou y square plus dou square f by dou z square is 2 plus 2 minus 4, which is equal to 0. So this satisfies Laplace equation. Okay. So you have an assignment exercise. So exercise questions in the section. The partial derivatives of functions which with more than two variables. Our section at the exercise question in Gala Chega. Any question answer get in the link, you can please contact me. So and also the under examples question under, please check that as well. Okay. So if you have any doubt, please contact me. Thank you.